അപ്പോൾ നമുക്ക് പഴംപൊരി ഉണ്ടാക്കാൻ വേണ്ടി ആവശ്യമായ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇതിപ്പോൾ ഞാനൊരു 6 ബനാന തൊലി കളഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് നടുകയും മുറിച്ചെടുക്കേണ്ടതാണ്. പിന്നെ വേണ്ടത് മൈദയാണ്. ഇതൊരു 1/2 കപ്പ് മൈദയുണ്ട്. ഇത് രണ്ടും മൈദയാണ് എടുത്തു വെച്ചിരിക്കുന്നത്. ഇത് 1 കപ്പിൻ്റെ, ഇത് 1/2 കപ്പിൻ്റെ, അങ്ങനെ 1/2 കപ്പ് മൈദ എടുത്തു വെച്ചിട്ടുണ്ട്. പിന്നെ വേണ്ടത് പഞ്ചസാര എടുത്തു വെച്ചിട്ടുണ്ട്, കുറച്ച് ജീരകം എടുത്തു വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ അരിപ്പൊടിയാണ് എടുത്തു വെച്ചിരിക്കുന്നത്. ഇത് വറുത്ത അരിപ്പൊടിയാണ്. പിന്നെ ഉപ്പ് വേണം, മഞ്ഞൾ പൊടി വേണം. പിന്നെ ഇവിടെ എടുത്തു വെച്ചിരിക്കുന്ന സൺഫ്ലവർ ഓയിലാണ്. പിന്നെ ആവശ്യത്തിന് വെള്ളം വേണം. ഇത്രയും സാധനങ്ങളാണ് നമുക്ക് പഴംപൊരി ഉണ്ടാക്കാൻ വേണ്ടി ആവശ്യമായ സാധനങ്ങൾ. അപ്പം നമുക്ക് ആദ്യം ബാറ്റർ തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ നമുക്ക് ബാറ്റർ തയ്യാറാക്കാൻ വേണ്ടി ഞാൻ ഈ 1/2 കപ്പ് മൈദ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. പിന്നെ വേണ്ടത് അരിപ്പൊടിയാണ്. ഇത് 1/4 കപ്പ് അരിപ്പൊടിയുണ്ട്. ഇതും കൂടെ ഞാൻ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. പിന്നെ ഇതിനുള്ളിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കണം. ഒരു 2-3 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുകയാണ്. ഇത് നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് കൂട്ടുക കുറയ്ക്കുകയോ ചെയ്യാം. മൂന്നര ടീസ്പൂൺ പഞ്ചസാര ചേർത്തിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് ഞാനൊരു 1/2 ടീസ്പൂൺ ജീരകം ചേർക്കുകയാണ്. പിന്നെ നമുക്ക് 1/4 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കണം. ഇനി ഇതിനകത്തേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നമുക്ക് ഈ ബാറ്റർ തയ്യാറെടുക്കണം. ഒരുപാട് വെള്ളം ചേർത്ത് കൊടുക്കരുത്. നമുക്കതുകൊണ്ട് കുറേശ്ശെ കുറേശ്ശെ ഒഴിച്ച് കൊടുത്തിട്ട് വേണം ബാറ്റർ തയ്യാറാക്കിയെടുക്കാൻ വേണ്ടി. അപ്പം ഞാനിതൊന്ന് മിക്സ് ചെയ്യുകയാണ്. ഇനി നമുക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ച് കൊടുത്ത് ഈ ബാറ്റർ തയ്യാറാക്കിയെടുക്കാം. അപ്പം നമ്മുടെ ബാറ്റർ നന്നായിട്ട് തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഒരുപാട് വെള്ളം ചേരരുത്, ഈ ഒരു കൺസിസ്റ്റൻസി മതി. ഒരുപാട് വെള്ളം ആയാൽ പോയാൽ നമ്മുടെ ബനാനയിൽ ഈ ബാറ്റർ പിടിക്കില്ല. ഇനി നമുക്ക് ഓയിൽ ചൂടാക്കാൻ വെക്കണം. ഓയിൽ ചൂടാക്കിയതിന് ശേഷം നമുക്ക് ആ ബനാന ഒന്ന് 2 പീസായിട്ട് മുറിച്ചെടുക്കാം. അപ്പം നമുക്ക് പഴംപൊരി ഉണ്ടാക്കാൻ വേണ്ടി ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പാൻ ചൂടാകുമ്പോൾ നമുക്ക് ഇതിനകത്തേക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കാം. നമ്മുടെ പാൻ ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് ഈ സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കാം. അപ്പം നമ്മൾ ഈ ഫ്രൈ ചെയ്യാനെടുക്കുന്ന സമയത്ത് പരന്ന പാത്രം എടുക്കുക. അതുകൊണ്ട് കുറച്ച് കുഴിയുള്ള പാത്രം എടുക്കുകയാണെങ്കിൽ ഒരുപാട് എണ്ണ ആവശ്യമില്ല. പരന്ന പാത്രം എടുത്താൽ നമ്മൾ അതിനനുസരിച്ച് ഒരുപാട് എണ്ണ ഒഴിച്ച് കൊടുക്കേണ്ടി വരും. അപ്പം നമുക്ക് ഈ എണ്ണ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് ആ ബനാന ബാറ്ററി മുക്കി ഫ്രൈ ചെയ്തെടുക്കാം. അപ്പം നമ്മുടെ എണ്ണ ചൂടായോ എന്നറിയാൻ വേണ്ടി ഞാനൊരു 2 ഡ്രോപ്പ് ബാറ്ററി ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പം നമ്മുടെ എണ്ണ ചൂടായിട്ടുണ്ട്. നമുക്കിതൊന്ന് കോരിക്കളയാം. ഇത് ഇതിനകത്ത് കിടന്നാൽ ഇത് കരിഞ്ഞു പോകും. ഒന്ന് നമുക്കിത് കോരി മാറ്റിയതിന് ശേഷം ഈ ബനാന ഓരോന്നായിട്ടെടുത്ത് ഈ ബാറ്ററി മുക്കി ഫ്രൈ ചെയ്തെടുക്കാം. ഇതിപ്പോൾ ഞാൻ ലോ ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത്. ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് വെന്തിട്ട് കഴിഞ്ഞാൽ അപ്പോൾ തന്നെ ഇത് കരിഞ്ഞു പോകും. അപ്പം ഞാൻ ഈ 1 പീസായിട്ട് ബാറ്ററി മുക്കി ഫ്രൈ ചെയ്യാൻ പോവാണ്. ഇത് ചെറിയ പാത്രമായതുകൊണ്ട് തന്നെ 3 പീസ് അതിനകത്ത് ഇടാൻ പറ്റത്തുള്ളൂ. ഇനി നമുക്കിത് ഫ്രൈ ചെയ്ത് മാറ്റാം. ഒന്നൊരു വന്നതിന് ശേഷം മാത്രമേ ഇത് തിരിച്ചിട്ട് കൊടുക്കാവുള്ളൂ, അല്ലെങ്കിൽ ഇത് നമ്മുടെ സ്പൂണിലേക്ക് പിടിച്ചു പോയി. അപ്പം നമ്മുടെ ബനാന എണ്ണയിലിട്ടിട്ട് ഒരു മിനിറ്റ് കഴിഞ്ഞു. അപ്പം ഇതിൻ്റെ ആ ബാറ്റർ എല്ലാ സൈഡിലും പിടിച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം.
ഇനി നമുക്ക് ഓരോ വശമായിട്ട് തിരിച്ചിട്ട് കൊടുത്ത് മൂപ്പിച്ചെടുക്കണം. അപ്പം നമ്മുടെ ഗോളി റെഡി ആയിട്ടുണ്ട്. നമുക്കിത് എണ്ണക്കകത്തുനിന്ന് കോരി മാറ്റാം. ഇതുപോലെ ഇരുത്തന്നെ ബാക്കിയുള്ള ബനാനകളെ നമുക്ക് ബാറ്ററി മുക്കി ഫ്രൈ ചെയ്തെടുക്കാം. ബാക്കിയുള്ള ബനാന കൂടി നമുക്ക് ഇങ്ങനെ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ പഴംപൊരി തയ്യാറായിട്ടുണ്ട്. എല്ലാവരും ഉണ്ടാക്കി നോക്കണം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, നിങ്ങൾക്ക് ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനി ആരെങ്കിലും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ എല്ലാം നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ താങ്ക് യു.